കുട്ടനാട്ടിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ പ്രസാദിന്റെ മൃതദേഹം ഇപ്പോൾ റോഡ് ഉപരോധിക്കുകയാണ് മൃതദേഹം വെച്ചുകൊണ്ട് ബിജെപി പ്രവർത്തകർ അടങ്ങുന്ന ആളുകൾ റോഡ് ഉപരോധിക്കുകയാണ് തകഴിയിൽ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് പ്രസാദിന്റെ നാട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ് ആ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ആണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് റോഡിന് നടുവിലെ കിടക്കുന്നത് ആംബുലൻസ് റോഡിന് നടുവിലിട്ടുകൊണ്ട് മൃതദേഹം റോഡിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ് ബിജെപി പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ബിജെപിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടക്കുന്നതെങ്കിൽ പോലും രാഷ്ട്രീയ ഭേദമന്യേ കോൺഗ്രസിന്റെയും ആം ആദ്മിയുടെയും ഒക്കെ നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെങ്കിലും സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇപ്പോൾ ഈ ഇവിടെ ഈ ജനങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്നും നാട്ടുകാരുടെയൊക്കെ ഭാഗത്തുനിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത് തങ്ങൾക്ക് ഏവർക്കും ഏറെ പ്രിയങ്കരനായിരുന്ന ഒരു പൊതുപ്രവർത്തകൻ തങ്ങളുടെയൊക്കെ നാട്ടുകാരനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇന്നലെയാണ് പ്രസാദ് ആത്മഹത്യ ചെയ്യുന്നത് പി ആർ എസ് വഴി സർക്കാർ നൽകിയ വായ്പയായി നൽകിയ തുക കൃത്യമായി തിരിച്ചടയ്ക്കാഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിവിൽ സ്കോർ താഴ്ന്നു പോവുകയായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് മറ്റൊരു വായ്പ എടുക്കേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ അദ്ദേഹം ബാങ്കിനെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന് വായ്പ ലഭിക്കില്ല എന്നുള്ളത് ബാങ്ക് വ്യക്തമാക്കുകയായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ആത്മഹത്യയല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും നാട്ടുകാരും അടക്കം പറയുന്നത് ഇതോടുകൂടി ഇന്നലെ അദ്ദേഹം സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സർക്കാരിൻ്റെ പേരെഴുതി വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ജീവനൊടുക്കുകയായിരുന്നു എലിവിഷം കഴിച്ചാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ഇന്നലെ ഉച്ചയ്ക്ക് ഏതാണ്ട് 2 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പ്രസാദ് ബി ജെ പിയുടെ കർഷക സംഘടനയായ കിസാൻ സംഘിന്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് അപ്പോൾ അദ്ദേഹം ഇന്നലെ ഉച്ചയ്ക്ക് കിസാൻ സംഘിന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയെ ഫോണിൽ വിളിക്കുകയും തന്റെ അവസ്ഥയൊക്കെ പറയുകയും താൻ ജീവൻ എടുക്കാൻ പോവുകയാണ് താൻ പരാജയപ്പെട്ടു പോയി ഇനി ജീവിക്കാൻ സാധിക്കില്ല മറ്റു നിവൃത്തികളില്ല എന്ന് പറയുകയും സർക്കാരാണ് തന്റെ മരണത്തിന് ഉത്തരവാദികൾ എന്ന് പറയുകയും ചെയ്ത ശേഷം അദ്ദേഹം എലിവിഷം കഴിച്ച ജീവൻ എടുക്കുകയായിരുന്നു ഈ ഫോണിൽ സംസാരിച്ച വ്യക്തി അപ്പോൾ തന്നെ സമീപവാസിയായ ഒരു വ്യക്തിയെ വിളിച്ച് വിവരം അറിയിക്കുന്നു പക്ഷേ അദ്ദേഹം എത്തി നോക്കിയ സമയത്ത് വിഷം കഴിച്ച അവശ നിലയിലാണ് ഇദ്ദേഹത്തെ കാണുന്നത് പ്രസാദിനെ കാണുന്നത് ഉടൻ തന്നെ പ്രസാദിനെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയായിരുന്നു അദ്ദേഹം കഴിച്ച എലിവിഷത്തിന്റെ കുപ്പി അടക്കമാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് പക്ഷേ അവിടെയും അദ്ദേഹത്തിന് വേണ്ട ചികിത്സ ലഭിച്ചില്ല ചികിത്സ നിഷേധിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും അടക്കം ഉന്നയിക്കുന്നുണ്ട് കൃത്യമായ അദ്ദേഹം കഴിച്ച വിഷത്തിന്റെ കുപ്പി അടക്കം ആശുപത്രിയിൽ എത്തിച്ചിട്ടും മതിയായ ചികിത്സ നൽകാൻ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാർ തയ്യാറായില്ല എന്നൊരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത് ഇതേ തുടർന്ന് മതിയായ ചികിത്സ ലഭിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടായ സാഹചര്യത്തിലാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അദ്ദേഹത്തെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഇതിന് പിന്നാലെ ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ഒരു ആത്മഹത്യാക്കുറിപ്പടക്കം പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു ആത്മഹത്യാക്കുറിപ്പിൽ വളരെ കൃത്യമായി തന്നെ സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് തന്റെ മരണത്തിന് ഉത്തരവാദി സർക്കാരാണ് എന്നുള്ളത് കൃത്യമായി തന്നെ പ്രസാദ് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് തനിക്ക് ജീവിക്കാൻ മറ്റൊരു നിവൃത്തിയില്ല താൻ പരാജയപ്പെട്ടു പോയി താൻ ജീവിതത്തിൽ തോറ്റുപോയി എന്നാണ് പ്രസാദ് പറയുന്നത് അദ്ദേഹം ബി ജെ പിയുടെ ഈ കർഷക സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയോട് സംസാരിക്കുന്ന ശബ്ദരേഖയും പുറത്തു വന്നിട്ടുണ്ട് വളരെ ഏതൊരാൾക്കും കേട്ടാൽ വളരെ വേദനാജനകമായി തോന്നുന്ന തരത്തിലുള്ളതാണ് ഖണ്ഡമിടറിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് താൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി സർക്കാർ തന്നെ തോപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് തന്റെ മരണത്തിന് ഉത്തരവാദി സർക്കാരാണ് എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് ഈ നാട്ടിലേക്ക് എത്തി മറ്റു ആളുകളോടും ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളോടും ഒക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് ഇദ്ദേഹത്തിന് മറ്റു ബാധ്യതകളോ കടങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ആകപ്പാടെ കൃഷി ആവശ്യത്തിന് വേണ്ടി എടുത്തിട്ടുള്ള ഈ ഒരു വായ്പ മാത്രമാണ് ഉണ്ടായിരുന്നത് അത് വായ്പയായി എടുത്തതല്ല അദ്ദേഹം കൃഷി ചെയ്ത് അദ്ദേഹത്തിന്റെ നെല്ല് സപ്ലൈകോ വഴി ഏറ്റെടുക്കുന്നു അതിന്റെ പണം കൃത്യമായി നൽകാതെ അത് പി ആർ എസ് വായ്പയായി സർക്കാർ നൽകുകയായിരുന്നു അങ്ങനെ വായ്പയായി നൽകിയെങ്കിലും പിന്നീട് കൃത്യമായി ആ പണം തിരിച്ചടയ്ക്കാൻ സർക്കാർ തയ്യാറായില്ല സർക്കാർ പണം തിരിച്ചടയ്ക്കാതെ വന്നതോടുകൂടി അതൊരു ബാധ്യതയായി മാറുകയായിരുന്നു പിന്നീട് ഇദ്ദേഹത്തിന്റെ സിവിൽ സ്കോറിനെ അടക്കം അത് ബാധിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ സിവിൽ സ്കോർ കുറഞ്ഞുപോയി പിന്നീട് മറ്റൊരു ആവശ്യത്തിന് വേണ്ടി മറ്റൊരു വായ്പ എടുക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം ബാങ്കിനെ പല ബാങ്കുകളെ സമീപിച്ചെങ്കിലും വായ്പ ലഭിക്കില്ല എന്നൊരവസ്ഥ വന്നതോടുകൂടിയാണ് ഇദ്ദേഹം ഇന്നലെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു തരത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഏറെ വേദനാജനകമായ കാര്യം ഇപ്പോൾ ഈ സംഭവത്തിൽ ഗവർണർ അടക്കം സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ കർഷക ആത്മഹത്യ പോലെയുള്ള സംഭവങ്ങൾ ഇവിടെ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ഇത്തരം ആഘോഷ പരിപാടികൾ നടത്തുന്നത് അതിന് പണമുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് സർക്കാരിന് പണമില്ല
ഗവർണർ അടക്കം രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ സംഭവം അറിഞ്ഞുകൊണ്ട് ഗവർണർ ഇവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. പ്രസാദിന്റെ മൃതദേഹം കാണുന്നതിന് വേണ്ടി തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് തകഴിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തകഴിയിൽ പ്രസാദിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള മൃതദേഹ ആംബുലൻസ് റോഡിൽ കുറുകെ ഇട്ടുകൊണ്ട് റോഡ് ഉപരോധിക്കുകയാണ്. നൂറുകണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബി ജെ പിയുടെ കർഷക സംഘടനയായ കിസാൻ സംഘിന്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായിരുന്നു പ്രസാദ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വലിയ ഒരു പ്രതിഷേധം ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അതിന് പിന്തുണയുമായി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇതര രാഷ്ട്രീയ സംഘടനയിൽപ്പെടുന്ന ആളുകളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്, ആം ആദ്മിയുടെ നേതാക്കളുണ്ട്, അങ്ങനെ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ രാഷ്ട്രീയ സാമുദായിക സംഘടനകളുടെ നേതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇനിയും ഒരിക്കലും ഒരു കർഷകനും ഈ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് പ്രസാദ് തന്റെ ജീവിതം കൊണ്ട് തന്റെ ആത്മഹത്യ കൊണ്ട് പറഞ്ഞു വെക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഇനി മറ്റൊരു കർഷകനും ഈ അവസ്ഥ ഉണ്ടാകരുത്. ഇത് തന്റെ മാത്രം അവസ്ഥയല്ല, തന്റെ മാത്രം ഗതിയല്ല. ഇത് കുട്ടനാട്ടിലെ കർഷകരുടെയൊക്കെ അവസ്ഥ ഇതുതന്നെയാണ്. ഈ ആത്മഹത്യയുടെ വക്കിലാണ് പല ആളുകളും ഉള്ളത് എന്നാണ് പ്രസാദ് കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. ഇവിടെ എത്തി ആളുകളോട് സംസാരിക്കുമ്പോഴും ആളുകളും പറയുന്ന അതൊക്കെ തന്നെയാണ്, പലരുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ഈ തങ്ങളുടെ നെല്ല് സർക്കാർ വാങ്ങുന്നു, സർക്കാർ ഏറ്റെടുക്കുന്നു, അതിന് കൃത്യമായി വേതനം അതിന് കൃത്യമായി പണം നൽകാതെ അത് ലോണായി അനുവദിച്ച് നൽകുന്നു. ഇങ്ങനെ ലോണായി അനുവദിച്ച് നൽകുന്ന സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ കർഷകർ ഇതിനെ എതിർത്തിരുന്നതാണ്. അങ്ങനെ ലോണായി തങ്ങൾക്ക് നൽകേണ്ട ആവശ്യമില്ല, തങ്ങളുടെ പണം പണമായി നൽകിയാൽ മതി എന്ന് കർഷകർ ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ അന്ന് സർക്കാർ പറഞ്ഞത് ഈ ലോൺ ഇത് ലോണായി നൽകുകയാണെങ്കിലും ഇത് ഒരിക്കലും കർഷകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യക്തിപരമായ ഒരു ബാധ്യതയാകില്ല എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ അന്നത്തെ ഒരു വാദം. പക്ഷേ ഇപ്പോൾ അത് കൃത്യമായി സർക്കാർ വാദങ്ങളൊക്കെ പൊളിഞ്ഞു പോവുകയാണ്. സർക്കാരിന്റെ ഉത്തരവാദിത്തമുണ്ട്, സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്, ഇത് വ്യക്തിപരമായി കർഷകർക്ക് ബാധ്യതയാകില്ല എന്നൊക്കെ സർക്കാർ പറഞ്ഞെങ്കിലും അതൊക്കെ വെറും പൊള്ളയായ വാഗ്ദാനങ്ങളായിരുന്നു എന്നുള്ളത് ഇപ്പോൾ തെളിയുകയാണ്. ഇദ്ദേഹത്തിന്റെ ആത്മഹത്യയോടുകൂടി തെളിയുകയാണ് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇവിടെ ഒരുപാട് ഒരുപാട് കർഷകരുടെ അവസ്ഥ ഇതുതന്നെയാണ്. വളരെ കഷ്ടപ്പെട്ട കൃഷി ചെയ്ത് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നു, അത് സർക്കാർ ഏറ്റെടുക്കുന്നു, സപ്ലൈകോ വഴി സർക്കാർ ഏറ്റെടുക്കുന്നു. പക്ഷേ അതിന് കൃത്യമായി പണം നൽകുന്നില്ല, പണം നൽകാതെ അത് വായ്പയായി അനുവദിക്കുന്നു. ആ വായ്പ സർക്കാർ തന്നെയാണ് തിരിച്ചടക്കേണ്ടത്. പക്ഷേ സർക്കാർ ഇത് കൃത്യമായി തിരിച്ചടയ്ക്കാതെ വരുമ്പോൾ വ്യക്തിപരമായ രീതിയിൽ ഈ കർഷകന് തന്നെ അതിന്റെ ബാധ്യത വരുന്നു. അയാളുടെ സിവിൽ സ്കോർ അതിനെ സിവിൽ സ്കോറിനെ അത് ബാധിക്കുന്നു. പിന്നീട് മറ്റൊരു വായ്പ എടുക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥയിലേക്ക്, മക്കളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അടുത്ത തവണ കൃഷി ഇറക്കാനോ പോലും പണം കണ്ടെത്താൻ സാധിക്കാതെ കർഷകർ വലയുന്ന ഒരു സാഹചര്യമാണ് ആലപ്പുഴയിലുള്ളത്, കുട്ടനാട്ടിലുള്ളത് എന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ് ഇദ്ദേഹത്തിന്റെ ആത്മഹത്യ. തന്റെ ആത്മഹത്യയിലൂടെ ഒരു സന്ദേശം അദ്ദേഹം നൽകുകയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകരടക്കം പറയുന്നത്. ഇനി ഒരിക്കലും ഇത്തരം ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല. ഇത് കർഷക ആത്മഹത്യയുടെ ഗണത്തിൽ ഏറ്റവും അവസാനത്തെ സംഭവമാകണം എന്നുള്ളൊരു ആവശ്യമാണ് അദ്ദേഹം മുൻപോട്ട് വെച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ പറയുന്നത്. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ മൃതദേഹം വെച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി ഇപ്പോൾ തകഴിയിലെ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം റോഡിൽ തകഴിയിൽ റോഡിൽ വെച്ചുകൊണ്ട് റോഡ് ഉപരോധിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ഗതാഗതക്കുരുക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. റോഡ് ഉപരോധിക്കുകയാണ്. ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ റോഡ് ഉപരോധിച്ചു കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വിമർശനം സർക്കാരിന് കേൾക്കേണ്ടി വരുന്നു. ഗവർണറുടെ അടക്കം ഭാഗത്തു നിന്ന് ശക്തമായ വിമർശനം, ശക്തമായ പ്രതിഷേധം ഗവർണർക്ക് സർക്കാരിന് കേൾക്കേണ്ടി വരുന്നു. സർക്കാരാണ് ഈ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദികൾ എന്ന് തന്നെയാണ് നാട്ടുകാർ ഒന്നടങ്കം ആരോപിക്കുന്നത്, കുട്ടനാട്ടുകാർ ഒന്നടങ്കം ആരോപിക്കുന്നത്. ഈ പ്രസാദിന്റെ മരണത്തിന് ഉത്തരവാദികൾ സർക്കാരാണ് എന്നാണ്. ഇത് ആത്മഹത്യയല്ല, സർക്കാർ കൊന്നതാണ് എന്ന് പോലും പറയുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. എന്താണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ തകഴിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ പ്രതിഷേധം ഇവിടെ അവസാനിക്കും. അതിനുശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിക്കും. പിന്നീട് വൈകുന്നേരം 4 മണിക്ക് ശേഷം അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.